അസ്സലാമു അലൈക്കും, നമസ്കാരം. ഈ ചാനലിലെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ബേക്കൽ ഫോർട്ട് മുതൽ മേൽപ്പറമ്പ് വരെയുള്ള KSTP റോഡിലുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ബേക്കൽ ഫോർട്ട്, തൃക്കണ്ണാട് ബീച്ച് അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. വീഡിയോ മുഴുവനായും സ്കിപ്പ് ചെയ്യാതെ കണ്ട് വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി ഇവനെ ഇനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എന്നാൽ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് സുഹൃത്തുക്കളെ. ഇന്നത്തെ വീഡിയോ ബേക്കൽ കോട്ടയിൽ നിന്നും തൃക്കണ്ണാട് ബീച്ച് വഴി മേൽപ്പറമ്പ് വരെയുള്ള ഒരു വീഡിയോ ആണ്. ഇത് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത കാഞ്ഞങ്ങാട് മുതൽ ബേക്കൽ ഫോർട്ട് വരെയുള്ള വീഡിയോയുടെ തുടർ വീഡിയോ ആണ് ഈ വീഡിയോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, കാരണം സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പലതും മിസ്സായി സാധ്യതയുണ്ട്, പല കാഴ്ചകളും നിങ്ങൾ കാണാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നോക്കാം. നമ്മുടെ ബേക്കൽ ഫോർട്ടിൻ്റേക്കുള്ള വഴി അടിപൊളി ആക്കിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് ബേക്കൽ കോട്ട ഗേറ്റ് വരെ ഒന്ന് പോയി നോക്കി വരാം. ഇവിടെ അമ്പലത്തിൻ്റെ അവിടെ കോട്ടക്കകത്തുള്ള ഒരു അമ്പലത്തിൻ്റെ എന്തോ ഉത്സവം എന്തോ നടക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ കൊടിത്തോരണങ്ങൾ ഇവിടെ കെട്ടിയിട്ടുള്ളത്. അപ്പം പാത അടിപൊളിയായിട്ടുണ്ട്. രണ്ട് ഇരുവശത്തായിട്ടുള്ള നടപ്പാതയും മനോഹരമായ നടപ്പാതയും കമ്പി വേലിയും നടപ്പാതയ്ക്ക് കുറുകെ ഒരു ലുക്കിങ് തന്നെ വേറെ എവിടെയോ പോയ പോലെയാണ് ഉള്ളത്. അതിമനോഹരമായ പാതയും കോട്ടയ്ക്ക് പുറത്തുനിന്ന് വരുമ്പോൾ, അതായത് പുറത്തുനിന്ന് വരുന്ന നാട്ടുകാർക്ക് ഇത് കാണുമ്പോൾ നല്ലൊരു മനസ്സിന് തന്നെ ഒരു കുളിർമയുണ്ടാവും. അങ്ങനെ നല്ല പോലെ ചെയ്തു വെച്ചിട്ടുണ്ട്, സൂപ്പറായിട്ട്. നമുക്ക് കോട്ട വാതിലൊന്ന് കണ്ട് ഇവിടുന്ന് പോവാം. അകത്ത് പോവാൻ ഇവിടെ ഉത്സവം തോന്നുന്നു അമ്പലത്തിൻ്റെ. എന്താ അവിടെ ഇതിനകത്തൊരു അനുമാൻ അമ്പലമുണ്ട്, അതിൻ്റെ ഉത്സവമായി. അതുകൊണ്ട് അതിനുള്ള ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട് കോട്ടയ്ക്ക്. ലൈറ്റ് ഡെക്കറേഷൻ, അത് നൈറ്റ് ലൈറ്റ് നല്ല കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ ബേക്കൽ കോട്ട, അതിമനോഹരമായ ബേക്കൽ കോട്ടയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ബേക്കൽ കോട്ടയുടെ ഫ്രണ്ട് പോർഷനാണിത്. പുതിയൊരു കെട്ടിടമാണിത്. ഇതിൽ ക്യാഷ് കൗണ്ടർ, അങ്ങനെയുള്ള ടോയ്ലറ്റ് സൗകര്യം, ഇൻഫർമേഷൻ, അങ്ങനെയുള്ള പലവിധ സൗകര്യങ്ങൾ അടങ്ങിയ ഒരു കെട്ടിടമാണ് പുതിയതായി നിർമ്മിച്ചതാണ്. ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അപ്പുറത്ത് തന്നെ ബേക്കളം പള്ളിയും കാണാം വലതുവശത്തായിട്ട്. മനോഹരമായ കെട്ടിടമാണ്, അതും പുരാതന രീതിയിൽ തന്നെ കെട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വീണ്ടും തിരിച്ചുപോയി. ബേക്കൽ കോട്ടയുടെ ഒരു വീഡിയോ നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യാം. ഈ നോമ്പൊക്കെ കഴിഞ്ഞ് ഒരു നല്ലൊരു സമയത്ത് ബേക്കൽ കോട്ട ഫുൾ സന്ദർശിച്ചിട്ടുള്ള വിവരണങ്ങൾ നിങ്ങൾക്ക് നൽകാം. ഇവിടെ രണ്ട് ബസ് ഷെൽട്ടർ ഉണ്ട്, അത് ഹൈടെക് ആണ്, ഈ കാണുന്നതാണ്. രണ്ടിലും ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട്.
കഴിഞ്ഞ വീഡിയോയിൽ AI ക്യാമറ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറ എവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവാം. കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്കായി ഞാൻ എൻഡ് സ്ക്രീനിൽ ഞാൻ ഇടുന്നതായിരിക്കും. എൻ്റെ ഇടതുവശത്തായിട്ടുള്ളതാണ് ബേക്കൽ ഫുട്ബോൾ ഗ്രൗണ്ട്. നമ്മൾ ഇപ്പോൾ ബേക്കലം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ വലതുവശത്തേക്ക് തിരിയുന്ന റോഡാണ് തച്ചങ്ങാട് വഴി നാഷണൽ ഹൈവേയിലേക്ക് പ്രവേശിക്കുന്നത്. ഇവിടെ ഒരു AI ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റൂട്ടിലുള്ള 7-ാമത്തെ ക്യാമറയാണ് ഇത്. നമ്മൾ ഇനി എത്തുന്നത് ബേക്കലം പാലത്തിലേക്കാണ്. ബേക്കൽ പാലത്തിൽ നിന്ന് ബീച്ചിലേക്കുള്ള ചില വീഡിയോ ദൃശ്യങ്ങൾ കാണാം. മനോഹരമായ ബീച്ചും തെങ്ങിൻ കൂട്ടങ്ങളും. കടലിലേക്ക് ഒഴുകി ചേരാൻ നിൽക്കുന്ന പുഴയും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ അഴിമുഖം മൂടി ഇരിക്കുകയാണ്, ആയതിനാൽ വെള്ളം പുഴയിൽ കെട്ടി നിൽക്കുന്നുണ്ട്, ഒഴുക്കുന്നില്ല. എൻ്റെ വലതുഭാഗത്തായി റെയിൽപാളം കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ താഴെ ചെറിയ 2 പേർക്ക് ഇരിക്കാവുന്ന ബോട്ടിംഗ് സൗകര്യം ഇവിടെയുണ്ട്. ഇവിടെയാണ് ആ സ്ഥലം. ബോട്ടിങ്ങിന് വേണ്ടി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ വന്ന് ഉല്ലസിച്ച് പോവാം. ഇവിടെ നിന്ന് വീണ്ടും യാത്ര പുറപ്പെട്ട് ഈ പാത പകുതിയിൽ കൂടുതലും തീരദേശ മേഖലയിലൂടെയാണ് ഈ പാത കടന്നു പോകുന്നത്. അതിനാൽ തന്നെ എൻ്റെ ഇടതുവശത്ത് കൂടുതലും മത്സ്യത്തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇവിടെയും ഒരു സ്പീഡ് ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ റൂട്ടിലത്തെ 7-ാമത്തെ ക്യാമറയാണിത്. ഈ റൂട്ടിൽ കൂടുതലും അപകടം നടക്കുന്നതായി റിപ്പോർട്ട് കൂടുതലുണ്ട്. ഈ മേഖല പൊതുവെ അപകട മേഖലയാണ്. ഡ്രൈവിംഗ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഓവർ സ്പീഡില്ലാതെ ഏത് നിമിഷവും റോഡിന് കുറുകെ പായുന്നവർ, അതുകൊണ്ട് റോഡ് സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക. നമ്മളിപ്പോൾ എത്തുന്നത് തൃക്കണ്ണാട്. ഇവിടെയും ഒരു സ്പീഡ് ക്യാമറ ഉറപ്പിച്ചിട്ടുണ്ട്. 8-ാമത്തെ ക്യാമറയാണിത്.
ഇപ്പോൾ നമ്മൾ തൃക്കണ്ണാട് ജംഗ്ഷനിലെത്തി. മത്സ്യത്തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശമായതിനാൽ വള്ളങ്ങളും വഞ്ചികളും കരയിൽ കയറ്റിയതായി നിങ്ങൾക്ക് കാണാം. മനോഹരമായ ബീച്ചും കടൽ തീരവും. തൃക്കണ്ണാട് ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു വലിയൊരു ക്ഷേത്രമാണ്. പല സ്ഥലങ്ങളിൽ നിന്നും ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. കീഴൂർ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും ഉത്സവം എഴുന്നള്ളത്തി ഈ ക്ഷേത്രത്തിലേക്കാണ്. എൻ്റെ വലത് വശത്തായാണ് ബേക്കൽ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റോപ്പ് കോട്ടിക്കുളം എന്ന സ്ഥലമാണ്. ഇവിടെയും ഒരു AI ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. 9-ാമത്തെ ക്യാമറയാണ്. എൻ്റെ ഇടതുഭാഗത്തായി പാലക്കുന്ന് ക്ഷേത്രമാണ് നിങ്ങൾ കാണുന്നത്. വലതുഭാഗത്തായി കോട്ടിക്കുളം റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റൂട്ടും നിങ്ങൾ കാണാം. പ്രഗത്ഭമായ ഭരണി ആറാട്ട് മഹോത്സവം നടക്കുന്ന ക്ഷേത്രമാണ് പാലക്കുന്ന് ക്ഷേത്രം. അത് കഴിഞ്ഞ് എൻ്റെ ഇടതുവശം ചേർന്ന് കാണുന്നതാണ് പാലക്കുന്ന് മീൻ മാർക്കറ്റ്. എൻ്റെ ഇടതുവശത്തായി കാണുന്നതാണ് ഉദുമ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം. പള്ളം ജംഗ്ഷനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെയും ഒരു സ്പീഡ് ക്യാമറസ്ഥാപിച്ചിട്ടുണ്ട്. ഇത് 10-ാമത്തെ ക്യാമറയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. 10-ാമത്തെ ക്യാമറ എന്താ. എൻ്റെ വലതുവശത്തായാണ് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്.
ഇരുവശങ്ങളിലായി വൃക്ഷങ്ങൾ തണലേകിയ പാതയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അത് ക്യാമറയിലൂടെ പകർത്തി കാണുവാൻ എന്തൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ ഉദുമ ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. എൻ്റെ ഇടതുവശത്തേക്കുള്ള റോഡാണ് താജ് റിസോർട്ടിലേക്കുള്ള വഴി. അടുത്തതായി റെയിൽവേ ഓവർബ്രിഡ്ജാണ് നമ്മൾ കടന്ന് പോകുന്നത്. ഇവിടെയും ഒരു AI ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളെ. ഇത് 12-ാമത്തെ ക്യാമറയാണ് ഈ റൂട്ടിലത്തെ. എൻ്റെ വലത് വശത്തേക്കുള്ള റൂട്ടാണ് ചട്ടഞ്ചാൽ നാഷണൽ ഹൈവേയിലേക്കുള്ള റൂട്ട്. ഇപ്പോൾ ഉള്ളത് കളനാട് ജംഗ്ഷനിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെയും വീണ്ടും ഒരു AI ക്യാമറ നിങ്ങൾക്ക് കാണാം. 13 ക്യാമറ ആണ് ഈ റൂട്ടിലത്തെ. അടുത്തതായി തായൽ കളനാട് പ്രദേശമാണ്. ഇത് കൂടി പോകുമ്പോൾ മനോഹരമായ കളനാട് ജുമാ മസ്ജിദ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ അടുത്ത കാലത്തായി പുതുതായി നിർമ്മിച്ചതാണ് മസ്ജിദ്. അടുത്തതായി നമ്മൾ എത്തിയത് കള്ളനാട് ബ്രിഡ്ജിലേക്കാണ്. ഈ പുഴ എത്തുന്നത് താജ് റിസോർട്ടിൻ്റെ അരികിലുള്ള ബീച്ച് ഭാഗത്തേക്കാണ് ഈ പുഴ എത്തുന്നത്. ചെറിയൊരു പുഴയാണിത്. പെട്രോൾ അടിക്കുന്നതിനായി എൻ്റെ വലത് വശത്തെ പെട്രോൾ പമ്പിലേക്ക് ഞാൻ കയറ്റി. ഇവിടെ 116 രൂപ പെട്രോൾ പെർ ലിറ്ററാണ് ചാർജ്.
കഴിഞ്ഞ പ്രാവശ്യം തലപ്പാടിയിൽ നിന്നാണ് ഞാൻ പെട്രോൾ അടിച്ചത്. അവിടുത്തെ പ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, 110.40 പൈസയാണ് അവിടുത്തെ പെട്രോൾ വില. മാംഗ്ലൂർ ഭാഗത്തേക്ക് പോകുന്നവരാണെങ്കിൽ ഇവിടെ നിന്ന് പെട്രോൾ അടിക്കാതെ മാംഗ്ലൂരിൽ നിന്ന് 5 രൂപ 6 രൂപ കുറഞ്ഞ് അവിടെ നിന്ന് അടിക്കാം. ഇപ്പോൾ കട്ടക്കാൽ ജംഗ്ഷനിലാണ് എത്തിയിട്ടുള്ളത്. ഇനി നമ്മൾ മേൽപ്പറമ്പ് ടൗണിലേക്ക് ആണ് എത്തുന്നത്. ഇവിടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യും സുഹൃത്തുക്കളെ. ഇവിടെ മേൽപ്പറമ്പ് ബസ് സ്റ്റാൻഡ് കഴിഞ്ഞതിന് ശേഷം ഒരു AI ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ചെമ്മനാട് ഭാഗത്തായി ഒരു സ്പീഡ് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. നിയമം ലംഘിക്കാതെ ഡ്രൈവ് ചെയ്യുക. അപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നു. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. വീണ്ടും വരുന്നതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.